ഇന്നലെയും ചോദിച്ചായിരുന്നു എന്നോട്, ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പി പി കേസ് ചർച്ചയാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയാക്കേണ്ടി വരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ആ കൊന്നതിലോ കൊന്ന രീതിയിലോ കൊല്ലാനെടുത്ത തീരുമാനത്തിലോ ഒരല്പം പോലും അവർ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഇനിയും പോപ്പ് കൂട്ടുകയാണ്, ആയുധ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടി പിയുടെ വധം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയാണ്. ഈ സ്ഥലം നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിന് ഈ ക്രിമിനൽ സംഘത്തിന് കൊടുക്കുന്ന പിന്തുണയുടെ ഒരംശം പോലും ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വടകരയിലെ ജനാധിപത്യ സമൂഹം കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വടകരയിലെ സ്ത്രീ സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന പതിവ് പല്ലവി ദേവി ഇത് വിശ്വസിച്ചു പോകരുത്. ആശുപത്രിയിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിടത്തും പരിസരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എൽ സിയും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ചും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതൃനിരയാണ്. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് അവിടെ അണിനിരക്കേണ്ട കാര്യം എന്താ? പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അവരിതിനു മുമ്പ് ആണയിട്ട് പറഞ്ഞൊരു കേസ് ഡി പി ചന്ദ്രശേഖരന്റെ വധക്കേസായിരുന്നു എന്ന് വടകരയിലെ ജനങ്ങൾ മറക്കരുത്. കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയിൽ എന്താ പറഞ്ഞത്? അതൊരു പൊളിറ്റിക്കൽ കില്ലിംഗ് ആണ് എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞു. അപ്പൊ അറിഞ്ഞോ അറിയാതെ പോലും വടകരയിലെ ജനങ്ങൾ ഈ കില്ലർ സ്ക്വാഡിന് ഒരൈക്യദാർഢ്യമായി ഒരു പിന്തുണയായി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ജനാധിപത്യ അവകാശത്തെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വിനീതമായി നാടിന്റെ സമാധാനത്തിന് വേണ്ടി വടകരയിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ബോംബിന്റെ രാഷ്ട്രീയം പരാജയപ്പെടണം, സമാധാനത്തിന്റെ രാഷ്ട്രീയം ജയിക്കണം, നാട് സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകണം. ഒരവസരം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്നിടത്തോളം കാലവും ശ്രമിക്കുന്നത് നാടിന്റെ ഐക്യത്തിനും പുരോഗതിക്കും തന്നെയായിരിക്കും.